ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ അലകെട്ടിൻ്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ ഞാനത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നിലം മുറിച്ച് കട്ട് ചെയ്തിട്ട് വാങ്ങണത്. അപ്പം ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇന്നലെ ബാക്കി ഇവിടെ വെച്ച വാലയുടെ പീസ് ആ ഇതിലേക്ക് നമുക്ക് തുന്നി ചേർക്കണ്ട. ഇതിലേക്ക് തുന്നി ചേർക്കുന്ന പണിയാണ് ജോലിയാണ് ഇനിയുള്ളത്. അപ്പം ഇതിന് നമുക്ക് നൂലളപ്പ് വേണം, അതുപോലെ തന്നെ ടങ്കീസ് നൂല്, ഇതുപോലെ നമുക്കത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും ടങ്കീസ് നൂല്. ഏത് സ്ഥലവിലേ ഉള്ളൂ, എന്തോ 20-30 രൂപ ഉള്ളൂ. അപ്പം നമുക്ക് ഈ വര കെട്ടുന്നതിലേക്ക് കടക്കാം. നമ്മൾ ഈ കാണുന്ന വലയുടെ ഈ എൻഡ് ഇവിടെയാണ് തുടങ്ങുന്നത്. അപ്പം ആദ്യം ഇരുമ്പ് നമ്മൾ നൂലളപ്പ് കെട്ടുക, അത് ഒറ്റ കണ്ണിയിലേക്ക് കിട്ടാൻ പോകും. ഒറ്റ ഇതിപ്പോൾ ഇത് ഇരട്ടക്കണ്ണി എന്ന് പറയും, ഇരട്ട ഇതൊറ്റ ഈ അറ്റത്തൊറ്റ രണ്ട് നൂല് ചാടിയിരിക്കുന്നത് ഇരട്ട ഒറ്റയായിരിക്കും. ഈ ഭാഗത്ത് ഒരു നൂല് ചാടി പുറത്തേക്ക് കിടക്കുന്നുള്ളൂ, അത് ഒറ്റ നൂലാണ് അവിടെ നമ്മൾ കെട്ടുന്നു. കാണാൻ പറ്റൂല പെട്ടെന്ന് ഈ ടങ്കീസ് നൂല അതിൻ്റെ പേരിൽ. രണ്ടാമത്തെ പീസ് നമ്മൾ ഈ വലയിലോട്ട് കെട്ടിച്ചേർക്കണോ, ഇതിൻ്റെ തുടക്കം നടക്കണം. ഇത് നമ്മളിതിപ്പോൾ ചെയ്യണത് മുകളിൽ കെട്ടി ഇനി താഴ്ത്തത്തൊക്കെ വല നമ്മൾ അതെ അതിൻ്റെ മടിയിൽ ഈ കിടപ്പുണ്ട് കണ്ട ഈ വല നമ്മൾ അതിനകത്തേക്ക് കയറ്റാൻ പോകണേ. രണ്ട് കണ്ണി മിസ്സിങ് ആയിരുന്നു, അതിപ്പോൾ ഞാൻ കൈ കൊണ്ട് കെട്ടിയതാണ്. അത് ഈ കാണുന്നത് കണ്ടാ വ്യത്യാസം കാണാൻ പറ്റണണ്ട. ഈ തുമ്പത്ത് കെട്ടുള്ളു പഴയ കെട്ടാണ്, ഇത് ഞാൻ കെട്ടിയെടുത്താണ്. ഇപ്പോൾ രണ്ട് കണ്ണി പോയപ്പം താഴത്തെ വലയും കൂടി ജോയിൻ്റായിട്ട് ജോയിൻ്റ് ചെയ്യുന്ന പണിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഒരു കണ്ണി കെട്ടി രണ്ടാമത്തെ കണ്ണിലിട്ട് കിടന്നു. അപ്പോൾ ഇതുപോലെ ആ അറ്റം വരെ നമ്മൾ 404 കണ്ണി കെട്ടിയെടുക്കേണ്ടതുണ്ട്. ഒരു കണ്ണിയിലെടുക്കുന്നത് ഇതിൽ കൂടി രണ്ട് കണ്ണി എടുക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഇത് ഇപ്പുറത്തെ ഒന്നാമത്തെ കണ്ണി വിട്ട് ഇപ്പോൾ രണ്ടാമത്തെ കണ്ണി എന്നിട്ട് കോർത്തിട്ട് ഫസ്റ്റിലത്തെ കണ്ണിലേക്ക് വന്ന അപ്പോൾ രണ്ട് കണ്ണി നമുക്ക് അതിനകത്ത് കിട്ടും. വേണ്ട അപ്പോൾ രണ്ട് കണ്ണി നമുക്ക് കിട്ടി, അവിടെ നമ്മളത് കെട്ടുന്നു. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് രണ്ട് കണ്ണി വരും, പിന്നെ നൂലിൽ നിന്ന് എപ്പോഴും ഒരേ കണ്ണി എടുക്കുകയുള്ളൂ. പിന്നെ അടുത്തത് ഒരു കണ്ണി എടുക്കുന്നു. ഇതുപോലെ മുകളിൽ നിന്ന് എടുക്കുന്നു, കെട്ട കണ്ണി പുറത്തെടുക്കണം. പുറത്തെടുത്തിട്ട് ഇത് കെട്ടണം. കെട്ടുന്നതിൻ്റെ ടെക്നിക്ക് സൂക്ഷിച്ച് പഠിച്ചു വെക്കണം, കെട്ടാനറിയാൻ പാടില്ലാത്തവർ. അതായത് കണ്ണി കോർക്കുക, കോർത്തിട്ട് ഇങ്ങനെ തള്ളവരിൽ കൊണ്ട് നമ്മൾ അമർത്തി പിടിക്കുക. അപ്പോൾ ഈ നൂല് പുറകോട്ട് വരും, എൻ്റെ മുകൾ വശത്ത് കൂടി ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഈ നൂല് ഈ കാണുന്ന നൂല് കാണാൻ പറ്റുന്നുണ്ടെന്നാവും. ഈ കാണുന്ന നൂല് ഈ മുകൾ വശം വന്നം, എന്നിട്ട് ഈ രണ്ട് ഗ്യാപ്പിൽ കൂടി, അതായത് കണ്ട ഈ കാണുന്ന ഗ്യാപ്പിൽ കൂടി ഇതാണ് ഗ്യാപ്പ് കണ്ട, അതിൽ കൂടി കയറി കോർത്തിട്ട് കൈ തള്ളവരെ അനക്കരുത്, എന്നിട്ട് കെട്ട് മുറുക്കുക. മുട്ടി അപ്പോൾ കെട്ട് മുറുക്കി കഴിയുമ്പോഴത്തേക്ക് അവിടെ ടൈറ്റായി അവിടെ കണ്ണി വന്നു കഴിഞ്ഞു. അപ്പോൾ രണ്ട് കണ്ണി ഓൾറെഡി നമ്മൾ കെട്ടി
പിന്നെ മൂന്നാമത്തെ കണ്ണിലേക്ക് കടക്കും. മൂന്നാമത്തെ കണ്ണ് കെട്ടി, അതായത് മുകളിൽ നിന്ന് എപ്പോഴും ഒറ്റ കണ്ണികൾ മാത്രം എടുക്കുള്ളൂ. ഇപ്പം നമ്മൾ രണ്ട് കണ്ണി എടുത്ത ശേഷം രണ്ട് കണ്ണി ഇവിടെ കൂട്ടി എടുത്ത്, എന്നിട്ട് പിന്നെ രണ്ട് കണ്ണി നമ്മൾ ഒറ്റ കണ്ണിയായിട്ട് കെട്ടി. പിന്നീട് നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇത് പഴയ നേരത്തെ കാണിച്ചതുപോലെ രണ്ട് കണ്ണി താഴത്തെ വലയിൽ നിന്ന് എടുക്കണം, എങ്കിൽ മാത്രമേ കണ്ണി പെരുകുള്ളൂ. താഴത്തെ വലയിൽ നിന്ന് എടുത്ത് നമ്മൾ കണ്ണി കെട്ടുക. ഓക്കെ, അപ്പോൾ ഒരു വ്യത്യാസം കാണിക്കണുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പോലെ സാവകാശം വല കെട്ടി 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 തീർക്കണം, എങ്കിലേ നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. കുറേ സമയമെടുത്ത് ചെയ്യേണ്ട ജോലിയാണ് ഇത്. നമ്മളിത് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വല ഇവിടെ മുഴുവനായിട്ടും ഈ 404 കണ്ണിയും ഇവിടെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ മിച്ചം വന്നേക്കണ ഈ ബാക്കി ഭാഗം കൂടി നമ്മൾ ഇന്ന താഴെ നിന്ന് ഇത് മുറിച്ച ശേഷം വീണ്ടും ഇതുമ്മ ജോയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്കത് മുറിക്കാം.
പിന്നെ വേറെ ചുറ്റ് മൊത്തത്തിലുള്ള ചുറ്റ ജോയിൻ്റ് ഉണ്ട്. അപ്പം പിന്നെ അവസാനം ചെയ്യും. അതായത് ഈ ഭാഗം, ഈ ഭാഗവും ഈ ഭാഗവും തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്നത് അവസാനം ചെയ്യും. അപ്പം നമുക്ക് ഇത് വേണത് തീർക്കാം. അപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ജോയിൻ്റ് കെട്ടണുണ്ട്. ആ ഒരു പീസ് നമ്മളവിടെ ചേർത്തില്ല, അതിൻ്റെ ജോയിൻ്റ് ആണ്.